Hello, assalamu alaikum. Nacho's kitchen like ellavarkkum swagatham. Appo innu vannittullathu nammala nombini munnodiyayittile veedinte full cleaning video aanu. Appo adinu munnodiyayittene nammalu uchakkathayum raathriyathayum bhakshanam paachakam cheythu vechchaynale നമുക്ക് പിന്നെ അടുക്കളയിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഒന്ന് കിച്ചണിൽ ഒന്ന് മൊത്തമായിട്ട് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറത്താണ് കിച്ചൺ. അപ്പോൾ ആ ഒരു ഭാഗം ചിന്തിക്കേ വേണ്ട. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടത്താം. അതിനായിട്ട് രാവിലെ തന്നെ നോക്കുമ്പോഴേക്ക് ഉള്ളിയും തക്കാളിയും അങ്ങനെയുള്ള പച്ചക്കറിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെ പോയിട്ട് എന്ത് ചെയ്തു കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്നിട്ടാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വീട്ടിൽ നിന്ന് ഉമ്മയും സിസ്റ്ററെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു, എന്നാൽ പിന്നെ വീട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് നേരത്തേക്കുള്ള ഭക്ഷണം ഒപ്പരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേ വേണ്ടല്ല എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലാണ് ഒരു വിരുന്നും കൂടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ഞങ്ങാടിയിലെ എൻ്റെ സിസ്റ്റർ മോൻ്റെ വൈഫ് വരുന്നുണ്ട്. അപ്പം എന്തായാലും ബിരിയാണി തന്നെ വെക്കാമെന്ന് നമ്മൾ ഉറപ്പിച്ചു. അങ്ങനെ എന്നിട്ട് ചെമ്മീൻ ബിരിയാണിയാണ് പിന്നെ ആക്കുന്നത്. അതായത് പിന്നെ ചിക്കൻ ബിരിയാണി ഉമ്മ കൂട്ടൂല. അപ്പം ബീഫ് ഞങ്ങൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബീഫ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ എന്നിട്ട് ചെമ്മീനാണ് വാങ്ങിയത്. അപ്പോൾ ചെമ്മീനിൽ മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകൊടിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് പിന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണീൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിന് മുമ്പായി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മസാലയിൽ ഉണ്ടാക്കിയതിന് ശേഷം ചെമ്മീനും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു മസാല ഇട റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് പൊരിക്കലില്ല, പൊരിക്കാണ്ടാണ് ചെമ്മീൻ വെച്ച് കൊടുക്കൽ. പൊരിച്ചു കഴിഞ്ഞാൽ ഒരു പൊരിച്ചതിൻ്റെ ടേസ്റ്റ് വരുന്നതുകൊണ്ടായിരിക്കാം എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് പരക്കി ഒരു അരമണിക്കൂർ പരക്കി വെച്ചതിന് ശേഷം പിന്നെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കലാണ്. അതിനുശേഷം നെയ്ച്ചോറുമാക്കി പിന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് പിന്നെ ദമ്മും ഇട്ട് എല്ലാം പാത്രത്തിൽ ആക്കിച്ചു. പിന്നെ ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിലാണ്, നമ്മളെ വിറകടുപ്പിലാണ് നമ്മൾ ബിരിയാണി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസും ഗ്യാസ് സ്റ്റോപ്പിലും ഇതിന് മുമ്പേ തന്നെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്നാൽ പിന്നെ അടുപ്പേല ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ അടുപ്പ് മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിച്ചത് ചോറും കറിയും അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് നമുക്ക് ഗസ്റ്റ് വരുന്നതുകൊണ്ടാണ് പിന്നെ അത് ബിരിയാണിയിലേക്ക് മാറ്റിയത്. ബിരിയാണി ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയേക്കും കൂടി ആവുമല്ലാന്നും വിചാരിച്ചു. അങ്ങനെ ബിരിയാണിയെല്ലാം ദമ്മിട്ടിട്ട് അട വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ കുറച്ച് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സിനായിട്ട് പിന്നെ കുറച്ച് കായട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പഴം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പഴം പുഴുങ്ങി വെക്കുന്നുണ്ട്. ഇതിൻ്റെയും റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നാച്ചോസ് കിച്ചൻ കായട എന്നടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സാധാരണ മുട്ടേൻ്റെ ആ ഒരു ഫില്ലിങ്ങും ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഏട്ടത്തി ഇന്നലെയേ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ എനിക്ക് പിന്നെ കായട ഉരുട്ടിയിട്ട് ബോക്സിലാക്കിയിട്ട് വെച്ചോന്നു. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കായടലും പൊരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അധികം ഞങ്ങൾ ഇടാ ഉണ്ടാക്കി വെക്കലുണ്ട്. അതിന് ശേഷമാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ഫാനും കാര്യങ്ങളെല്ലാം തുടക്കാനില്ലേ പിന്നെ കാര്യങ്ങളെല്ലാം ആക്കുന്നത്. അപ്പോൾ ഫാനിലും മോനാണ് അധികവും തുടക്കൽ, അവനിന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ കയറിയിട്ട് തുടച്ചത്. അല്ലെങ്കിൽ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണാം നമ്മളെ മാറാലേലും ഇല്ലേ, അതിന് വണ്ണാമ്പല എന്നാ പറയില്ലേ, അപ്പം അതെല്ലാം അവനും പിന്നെ ഫാന് കാര്യങ്ങളെല്ലാം അവൻ തന്നെ തുടച്ചുതരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ സാധാരണ ഡെയിലി പിന്നെ ചെയ്യുന്നതാണ്. എന്നാലും പൊടികൾ ഇതൊന്നുമല്ല, ജനലൊന്നും അങ്ങനെ ചെയ്യില്ല. ജനലെല്ലാം ഡീപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും പാർട്ടിയോ പരിപാടിയോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസങ്ങളിലും കൂടുമ്പോൾ നമ്മൾ ചെയ്യും. അതിനിടയിൽ നമ്മളെ ബാലാമണി എന്താ പറയുക ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു നായ്ക്കുട്ടിയില്ലേ, പിന്നെ ഒരു പ്രാവശ്യം ഇഷാന് ഭക്ഷണം കൊടുത്തതാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. ഒരു ഉപദ്രവവും ഇല്ല, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവനങ്ങ് പോയിക്കോളും. അപ്പോൾ അവന് ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് പിന്നെയും വന്നിട്ട് ജനലെല്ലാം ഒന്ന് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാം ഫുള്ളായിട്ട് ക്ലീനിങ് ആണ്. ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയായിരിക്കും ഫുൾ ക്ലീനിങ്. അപ്പോൾ മാറാലയിലും മുകളിൽ നിന്നെല്ലാം മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം സോഫയിലും വലിച്ച് സോഫേൻ്റെ അടിയിലും മൊത്തമായിട്ട് വൃത്തിയാക്കിയിട്ട് അതെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ പിന്നെ മൊത്തമായിട്ടുള്ള പൊടി തായിൽ പിന്നെ ടൈൽസിലേക്ക് തന്നെ ഒരുപാട് പൊടി വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. അതിന് മുന്നേ ആയിട്ട് പിന്നെ അലക്കി മെഷീനിൽ കുറച്ച് തുണികുപ്പായാലും ഇട്ടിട്ടുണ്ട്. അതിനെ അലക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് അത് പിന്നെ ഉണങ്ങാനിട്ടതിന് ശേഷമാണ് പിന്നെ മൊത്തമായിട്ട് തുടക്കുന്നത്. ഇപ്പം ഡെയിലി നമ്മൾ തുടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാജിയാക്ക് പിന്നെ തുടക്കുന്നത് നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞിനി. പിന്നെ നല്ല നന്നായിട്ട് പണിയെടുക്കണം എന്നുള്ളത്. എന്നിട്ട് നാജിയ ഞാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാജിയ ഡെയിലി വന്നിട്ട് തുടക്കും. പിന്നെ ഇനി ആ ഒരു ടൈം അടിച്ചു വാരി തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണികുപ്പായാലും മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെച്ചു നമ്മളെ ഷെൽഫിലേക്ക് പിന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണികുപ്പായ എപ്പോഴും അലക്കിക്കഴിഞ്ഞപാട് അലക്കിക്കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ പാട് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമ്മളെ ഷെൽഫ് നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും. എനിക്കിതൊരു നിർബന്ധമില്ല കാര്യമാണ്. പിന്നെ ഷെൽഫ് നല്ല നീറ്റായിട്ട് ഉണ്ടാവൽ മടക്കി വെച്ചിട്ട് നല്ല നീറ്റായിട്ട് വെക്കും എപ്പോഴും. അങ്ങനെ തായലെല്ലാം മടക്കി വെച്ചതെല്ലാം എടുത്തു വെച്ച് തായലൊരുവിധം എല്ലാം വൃത്തിയായി എന്ന് കണ്ടരാന്ന് പിന്നെ മുകളിലേക്ക് കയറുന്നു. മുകളിലേക്ക് കയറിയിട്ട് പിന്നെ എല്ലാം മുകളിലെ പിന്നെ നാജിയാൻ്റെ റൂം മൊത്തം ലൈറ്റെല്ലാം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മൊത്തമായിട്ട് വൃത്തിയാക്കി മുകളിലെ വണ്ണാമ്പലയിൽ അടിച്ച് വൃത്തിയാക്കി പിന്നെ തായൽ അപ്പോൾ ഒരുപാട് പൊടിയെല്ലാം ഉണ്ടായി. ഇനി എന്നിട്ട് പിന്നെ തായലെല്ലാം അടിച്ചു വാരി താഴ്ഭാഗവും അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ തന്നെ ഒരു 4 മണിയോളമായി. പിന്നെ എന്താണ് പുറത്തു പോകാനുണ്ടായിരുന്നു, കുടുംബശ്രീ ആയിരുന്നു. കുടുംബശ്രീയിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം പൂർത്തിയായി. ഒരു റെസ്റ്റും ഇല്ലാണ്ടാണ് പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.